കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതിനു മുമ്പൊരിക്കലും ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. മോളെ വൈദേഹി, നീ പറഞ്ഞത് പ്രകാരം ഈ വരച്ചിരിക്കുന്നത് ശരിയാണല്ലോ. ഇയാള് തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പാ. ഇയാള് തന്നെയാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഇന്തമ്മ കത്തിയോണ്ട് കുത്തിയതും ഇയാള് തന്നെയാ. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഇയാള് തന്നെയാ കാരണം. ഇയാള് തന്നെയാണോ? ഇയാളെ എങ്ങനെയെങ്കിലും പിടികൂടണം, വിട്ടുകളയരുത്. മോളെ വൈദേഹി, ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവയിൽ നിന്നൊക്കെ നീ രക്ഷപ്പെട്ട് പുറത്തു വന്നെങ്കിൽ അത് ദൈവാധീനം കൊണ്ട് മാത്രം. അയാൾ എന്തിനായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കിഡ്നാപ്പ് ചെയ്തത്? ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, ഇനി തൊട്ട് നമ്മളെല്ലാവരും വളരെയേറെ സൂക്ഷിക്കണം. പുതിയതായിട്ട് ആര് ഈ വീട്ടിലേക്ക് വന്നാലും നമ്മുടെ അനുവാദത്തോടു കൂടി ആയിരിക്കണമെന്ന് സെക്യൂരിറ്റി വഴി പറയണം. പറഞ്ഞേക്കാച്ച. ഇൻസ്പെക്ടർ രഘു, അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അയാളാണോ കാരണമെന്നും, അതോ ഇനി അയാളുടെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് എല്ലാവരെയും പിടികൂടും. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നം കൂടി വരിക. അവൻ ആര് തന്നെ ആയാലും ശരി, ഇനി എത്ര വലിയ ശക്തിയാണെങ്കിലും കൊള്ളാം. അവരെ എല്ലാവരെയും പിടികൂടി ജയിലിലടക്കണം. ഈ കിളവൻ അത്ര പെട്ടെന്ന് വിടുന്ന ലക്ഷണമില്ലല്ലോ. അയാളെങ്ങാനും പിടികൂടിയ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഇപ്പൊ എന്താ ചെയ്യ? ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം രഘു. ആയിക്കോട്ടെ വർമ്മ സാറേ, ഈ സ്കെച്ച് ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും അയക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആളെ പിടിച്ചു. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ഹലോ കള്ളിമാളവികേ, എന്തിനാവോ ഇത്രയ്ക്ക് ദേഷ്യം? കള്ളിമാളവികേ, കള്ളിമാളവിക എന്നല്ലേ വിളിക്കാൻ പറ്റൂ. എന്നെ കിഡ്നാപ്പ് ചെയ്തത് നീയാന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാനെന്താ നിന്റെ പേര് പറയാഞ്ഞെന്നു?
ഞാൻ അപ്പോഴേ നിന്റെ പേര് പറഞ്ഞ അത് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും എന്റെ അടുത്തില്ല. നിന്നോടുള്ള അസൂയ കൊണ്ട് പറയുകയാണെന്ന് എല്ലാവരും എന്നെ പഴി പറയും. അതങ്ങനെ വേണ്ടെന്ന് തോന്നി. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അതാ അവന്റെ പേര് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും അവനെ പിടികൂടും. അവൻ ഉറപ്പായിട്ട് നിന്റെ പേര് തന്നെ പറയും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യവും നടക്കും. എന്ത് ധൈര്യം ഉണ്ടെങ്കി എനിക്ക് നേരെ നീ കൊട്ടേഷൻ കൊടുക്കും. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി മോളെ. അവനെ പിടികൂടാത്തിടത്തോളം കാലം നിനക്കിവിടെ സ്വസ്ഥമായിട്ട് കഴിയാം. അവന് ഒന്ന് കൈ കിട്ടിയാ പിന്നെ നിനക്ക് കണ്ടം വഴിയോടാം. അത് ജയിലിലേക്കാണോ ഇനി മറ്റെവിടേക്കെങ്കിലും ആണോ എന്ന് നിന്റെ തലയിലെഴുത്ത് പോലെ ആ ദൈവം തീരുമാനിക്കും. ഇവളപ്പോഴേ എന്റെ പേര് പറഞ്ഞിരുന്നെങ്കി എന്തെങ്കിലും പറഞ്ഞ് തടിയൂരായിരുന്നു. പക്ഷെ ബുദ്ധിപരമായിട്ട് അവൾ അവന്റെ പേരെടുത്തിട്ടു. പിടിക്കപ്പെട്ട എല്ലാം കഴിഞ്ഞു. അവനെ ഒന്ന് ഫോൺ വിളിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് മുങ്ങിക്കൊള്ളാൻ പറയണം. ഞാൻ തരില്ല. ഇങ്ങോട്ട് താ. ഞാനും അതേ ദേവേട്ടന് കൊടുക്കാൻ വേണ്ടി തന്നെ പാല് കൊണ്ടുപോകുന്നെ. എന്റെ ഭർത്താവിന് കൊടുക്കാൻ എനിക്കതിന് അവകാശമില്ലേ? ഇല്ലെങ്കിലോ? ദേവേട്ടൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. നീ ദേവേട്ടന്റെ അമ്മയുടെ മോളും അല്ല. പിന്നെ ഏത് വകുപ്പിലാ ഭർത്താവ്? നാണോ ഇല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ? നാണോ? നിന്നോട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഇങ്ങ അടുത്തുവാ. ഇങ്ങനൊരു മഹാസത്യം നിനക്കല്ലാതെ ഈ വീട്ടില് മറ്റാർക്കും അറിയില്ലല്ലോ. പാവം, തെളിയിക്കാൻ നീ കിടന്ന് മൂക്കുകൊണ്ട് ഇക്ഷാ വരയ്ക്കല്ലേ. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. എല്ലാവരുടെയും കാഴ്ചപ്പാടില് ഞാൻ ദേവന്റെ ഭാര്യയും മുറപ്പെണ്ണുവാ. അതുകൊണ്ട് തന്നെ ഈ പാല് കൊടുക്കാനുള്ള അവകാശമുണ്ട്, കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള വേണ്ടാതീന എന്റെ അടുത്ത് പറഞ്ഞ വായിൽ പല്ല് കാണില്ല. ആ പാലിങ്ങ എന്തവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? രണ്ടുപേരും കൂടി ഇന്നലെ തല്ലുകൂടുന്നു. ഒന്നുമില്ല അമ്മായി, ദേവേട്ടന് പാല് കൊടുക്കാൻ പോവായിരുന്നു. പക്ഷെ വൈദേഹി നിനക്ക് കൊണ്ടു കൊടുക്കാൻ അവകാശമില്ല, ഞാൻ കൊണ്ടു കൊടുത്തോളാന്ന് പറഞ്ഞത് വാങ്ങിച്ചു. എന്ത്, നീ കൊണ്ടുവരുന്നോ? ആ പാല് കൊടുത്തിട്ട് വന്നോളാന്ന് പറഞ്ഞല്ലേ. നീ എന്തിനു പിന്നെ പേടിക്കുന്നേ? വൈദേഹി പറഞ്ഞാലും കാര്യമുണ്ടല്ലോ അമ്മായി. ഞാൻ കൊണ്ടു കൊടുത്ത ദേവട്ടൻ ഇനി കുടിച്ചില്ലെങ്കിലോ? വൈദേഹി കൊണ്ടു കൊടുക്കുന്നത് തന്നെയാ ശരി. എന്ത് ശരിയെന്നാ? നീ കൊണ്ടു കൊടുത്ത കുടിക്കാത്തത് എന്താ? നീയോ അവന്റെ ഭാര്യയല്ലേ? വാട്ട് ബേബി, കേളവി പറഞ്ഞത് കേട്ടല്ലോ, ഞാനും ഭാര്യയാണത് ര. എല്ലാ അവകാശങ്ങളും നിനക്കുണ്ട്. നീ തന്നെ എല്ലാ കാര്യങ്ങളും അടിച്ചു നിന്നാ പിന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? അതുകൊണ്ടല്ല അമ്മായി, വൈദേഹി കൊണ്ടു കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ. എന്താ വൈദേഹി അങ്ങനെ? നിന്നെ പോലെ അവൾക്കുണ്ട് എല്ലാ അവകാശങ്ങളും. ദേവൻ എന്തോ നിനക്ക് മാത്രമായിട്ട് എഴുതി തന്ന പോലെയാണല്ലോ നിന്റെ പെരുമാറ്റം. അതുകൊണ്ടല്ല അമ്മേ ഞാൻ. എനിക്കൊന്നും കേക്കണ്ട. പല വട്ടം പറഞ്ഞതാ, വീണ്ടും പറയാ. ദേവനിൽ നിനക്ക് എത്രമാത്രം അവകാശമുണ്ടോ അതേ അവകാശം മാളവികയ്ക്കുമുണ്ട്.
ഇനി അവകാശത്തെ കുറിച്ച് പറഞ്ഞു വന്ന എന്റെ അനന്തരവൾക്ക് നിന്നേക്കാൾ കൂടുതൽ അവകാശം ഇവിടെയുള്ളത്. ഇത്തരം പ്രവൃത്തികളിലൂടെ വീണ്ടും വീണ്ടും എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. നീ മാളവിക, ഇന്ന് പാല് നീ കൊണ്ടുകൊടുത്താ മതി. കൊടുക്ക് മാളവിക. അവനോടൊന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ. ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. പറയാമായി. വൈദേഹി, ഇത് വേണോ? പാല് കൊണ്ട് കൊടുക്കുന്നോ? പാവം, ഭർത്താവിന് കൊടുക്കാൻ ആശിച്ചു കൊണ്ടുപോവായിരുന്നല്ലേ പാല്. നീ തന്നെ കണ്ടല്ലോ, ഒരു ഗ്ലാസ് പാലിന്റെ കാര്യത്തിൽ പോലും നിനക്ക് എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇതേപോലെ നിന്റെ ഭർത്താവിനെയും എന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളിക്കും. പറയാതെ അറിയാതെ ഞാൻ കേറി വരുന്നു. കൊടുക്ക് മാളവിക, അവനോടൊന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ. ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. പറയാമായി. അമ്മ ദേവിഡിന്റെ മുറിയിലേക്ക് വിളിച്ചിരുന്നു, പോയിരുന്നോ? എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എങ്ങനെ ചോദിച്ചാ എന്താന്നാ ഞാൻ പറയാ? വൈദേഹി നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്കറിയില്ല. എന്നോട് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ടോ ദേവേട്ടാ? എന്താണെങ്കിലും എന്നോട് പറ. നിനക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. മാളവികയെ ഞാൻ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല അത്രേ. അത് പാടില്ല. ഭാര്യയായിട്ട് അംഗീകരിച്ചേ മതിയാകൂ എന്നമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറയാ. എന്റെ മനസ്സിലും ജീവിതത്തിലും നിനക്കുള്ള അതേ സ്ഥാനം ആ മാളവികയ്ക്കും കൊടുക്കണമെന്ന് അമ്മ പറയുന്നേ. അച്ഛനും ഇപ്പൊ എന്നോട് അത് തന്നെ പറയുന്നേ. അപ്പൊ ദേവേട്ടൻ എന്താ പറഞ്ഞേ? എന്തു പറയാനാ, അമ്മയോടാണെങ്കി എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷേ അച്ഛനോട് ഞാൻ എങ്ങനെ എതിര് പറയാ? ഞാൻ അച്ഛനോട് തൽക്കാലം ഇപ്പൊ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. പതിയെ പതിയെ ഞാൻ മാളവികയെ ഭാര്യയായിട്ട് കാണാൻ ശ്രമിക്കാം എന്ന് വാക്ക് കൊടുക്കേണ്ടി വന്നു. അച്ഛനും അമ്മയും പറഞ്ഞെന്ന് കരുതി ഭാര്യയുടെ സ്ഥാനത്ത് അവളെയും കാണാൻ പറ്റും. പിന്നെ എനിക്ക് എന്ത് സ്ഥാനമുള്ളത്? വൈദേഹിക്കല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ലെന്നൊക്കെ വെറുതെ പറഞ്ഞതായിരുന്നോ? എന്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നോ? ഇത്രയുള്ളായിരുന്നു ദേവേട്ടൻ എന്നോടുള്ള സ്നേഹം. അങ്ങനൊരു വാക്ക് പറയാൻ പോലും ദേവേട്ടന്റെ നാക്ക് എങ്ങനെ പൊങ്ങി? പിന്നെ ഞാൻ എന്താ ചെയ്യാ? അമ്മയും അച്ഛനും ഒക്കെ അത്രയ്ക്ക് ഇങ്ങനെ വാശി പിടിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന പറ? നിനക്കെങ്കിലും എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കിക്കൂടെ വൈദേഹി? ശരിയാ, അത്രയ്ക്ക് നന്നായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയെന്ന് കരുതി ദേവേട്ടന്റെ കണ്ണടച്ച് വിശ്വസിച്ചതാ തെറ്റ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാ. അല്ലെങ്കിൽ തന്നെ ഞാനൊരു വിവരമില്ലാത്ത പെണ്ണല്ലേ? എന്ത് ചെയ്യാനാ?
വന്നിരിക്കുന്നത് ശാന്തിമ്മയുടെ മോളല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. ദേവീടനെങ്കിലും വിശ്വസിക്കുന്ന ഞാൻ കരുതി, അത് ഞാൻ ചെയ്ത തെറ്റ്. അവള് ദേവീടന്റെ മുറപ്പെണ്ണാണെന്നാണോ വിചാരം? ചെറിയ പ്രായത്തിൽ താരി കെട്ടിയത് അവളെയാണെന്നല്ലേ വിശ്വസിക്കുന്നത്? പിന്നെ ഇനി എന്തിനു സമയം കളയുന്നു? ഈ നിമിഷം തൊട്ട് അവള് ഭാര്യയായിട്ട് അംഗീകരിക്ക, പോയി അവളുടെ കൂടെ കിടക്ക്. ചേച്ചി, എന്തു പറ്റി ചേച്ചി? എന്തിനാ ചേച്ചി കരയുന്നത്? എല്ലാം അവസാനിച്ചിട മാധവ, വന്നിരിക്കുന്നത് ശാന്തിമ്മയുടെ മോളല്ലെന്നും ഡ്യൂപ്ലിക്കേറ്റ് ആന്നും ആവും ഇതെല്ലാരും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആരും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. എല്ലാരും അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ചേച്ചി എന്താ ഈ പറയുന്ന? അച്ഛനും അമ്മയും ദേവേട്ടനെ വിളിപ്പിച്ച് മാളവികയെ ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞത്ര. ദേവേട്ടനാണെങ്കിൽ ശരിയെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്റെ വാക്കിനൊരല്പം വിലയുണ്ടായിരുന്നെങ്കിൽ ദേവേട്ടൻ എങ്ങനെ വാക്ക് കൊടുക്കായിരുന്നോ? എന്നോട് ദേവേട്ടന് സ്നേഹമൊന്നുമില്ല, പറഞ്ഞതൊക്കെ വെറും വാക്കായിരുന്നു. എന്നെ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ടോ? എന്റെ വിഷമം നിനക്കും കോമഡി ആയിട്ട് തോന്നുക? പിന്നല്ലാതെ എന്താ വൈദേഹിച്ചി? ചേച്ചി വെറും ഒരു പൊട്ടത്തിയാണല്ലോ. ദേവേട്ടന്റെ വാക്കുകൾ വിശ്വസിക്കാമോ? പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞ? എന്നോട് സീരിയസ് ആയിട്ടാ പറഞ്ഞ. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിയെ കളിപ്പിക്കാൻ പറയുന്നല്ലേ അതൊക്കെ? അവിടെ നടന്നൊക്കെ വേറെ ആയിരുന്നു ചേച്ചി. അതെയോ? ഞാൻ കണ്ടതായിരുന്നു ചേച്ചി, ഞാനപ്പോ അവിടെ ഉണ്ടായിരുന്നു. ദേവേട്ടൻ പറഞ്ഞതല്ല ഞാൻ ഈ ചെയ്യോണ്ട് കേട്ടതാ. അവിടെ വെച്ച് ദേവേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? ഏത് കാര്യത്തെ കുറിച്ച് അമ്മ സൂചിപ്പിക്കുന്നേ? നമ്മുടെ മാളവികയെ കുറിച്ച്. അവള് ശാന്തമ്മയുടെ മോള് മാത്രമല്ല, നിന്റെ ഭാര്യ കൂടിയാ. ഇത് നീ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ദേവ. പക്ഷെ എന്തുകൊണ്ടാ നീ മാത്രം ഇനി ഇത് അംഗീകരിക്കാത്തത്? എന്തുകൊണ്ട് നീ മാളവികയെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നേ? കളിക്കുന്ന പ്രായത്തിൽ നടന്ന കല്യാണമല്ലേ, അതിന് പ്രാധാന്യമൊന്നുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പക്ഷെ ആ പാവം പെണ്ണ് അങ്ങനെയല്ല മോനെ ചിന്തിക്കുന്നു. നീ ചാർത്തിയ മംഗല്യ സൂത്രം ജീവിതമായിട്ട് അവള് കാണുന്നു. അവളുടെ മനസ്സ് മുഴുവൻ നീ മാത്രാ. ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന പെണ്ണ, അവളോട് നീ അനീതി കാണിക്കരുത്. മാളവികയുടെ അവസ്ഥ കണ്ടിട്ടും നിനക്കൊരു സഹതാപം തോന്നുന്നില്ലേ? അവളെ രക്ഷിക്കണം തോന്നുന്നില്ലേ? അവള് കൈക്കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവളുടെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. നമ്മുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അവളുടെ അമ്മയുടെ സ്നേഹം കിട്ടിയോന്ന് ചോദിച്ചാ അതുമില്ല. എവിടെയോ ഏതോ ഒരു അനാഥാലയത്തില് ശാന്ത അവളെ ഉപേക്ഷിച്ചു. ആ അമ്മയുടെ വരവും കാത്തവള് ആ അനാഥാലയത്തില് കാലങ്ങളോളം അവള് കഴിഞ്ഞു. എങ്ങനെയോ പിന്നെ നമ്മുടെ അടുത്തെത്തി. ഇവിടെ നിരാശ മാത്രമാണെങ്കിൽ പിന്നെ അവൾ എങ്ങനെ ജീവിക്കും മോനെ? എന്നെ കുറിച്ചാണല്ലോ കിളവി കിടന്ന് ലെക്ചർ അടിക്കുന്നത്. കേക്കട്ടെ. അവിടെ കൂടി നമ്മൾ പരിഗണിക്കണ്ടേ മോനെ? നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് എല്ലാ അവകാശങ്ങളും അവൾക്കും ഉണ്ട് മോനെ. എത്ര സ്നേഹത്തോടെ നീ വൈദേഹിയെ നോക്കുന്നേ, അതേ സ്ഥാനം മാളവികയ്ക്കും കൊടുക്കേണ്ടത് നിന്റെ കടമയല്ലേ?
അതെന്താ നീ ചിന്തിക്കാത്തത്? എന്താ മോനെ നിന്റെ മനസ്സില്? എന്തിനാ മാളവിക ഇങ്ങനെ അകറ്റി നിർത്തി നീ വേദനിപ്പിക്കുന്നത്? ദാസേട്ടൻ ഇവനോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ എന്നേ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും എന്റെ അനന്തരവളെ മരുമകളായി സ്വീകരിച്ചോളാന്ന് ശാന്തമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ടും തീരുമാനം രാജഗുരുക്കളെ ഏൽപ്പിച്ചത്. ദേവ, രാജഗുരുക്കൾ നമുക്ക് ദൈവതുല്യനാണെന്നറിയാലോ. അദ്ദേഹം എന്തു പറഞ്ഞാലും അത് നമ്മുടെ കുടുംബക്ഷേമത്തിന് വേണ്ടി മാത്രമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്ക് അവസാന വാക്കാണ്. ഇവിടെ ഇപ്പം മാളവികയ്ക്കും നിന്റെ ഭാര്യയാകാനുള്ള അവകാശമുണ്ടെന്ന് രാജഗുരുക്കളാണ് പറഞ്ഞത്. അപ്പം മറ്റൊരു ചിന്തയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നീ മാളവികയെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊരു ഭാര്യ ഉള്ളത് കൊണ്ട് തന്നെയാ. ഒരേ ഒരു ജീവിതം, ഒരേ ഒരു മനസ്സ്, ഒരേ ഒരു ഭാര്യ. അവിടെ മറ്റാർക്കും സ്ഥാനമില്ല. മാളവിക നിന്റെ ഭാര്യ മോനെ, അത് നീ മനഃപൂർവ്വം മറക്ക. മനഃപൂർവ്വം മറക്കാൻ എനിക്കത് ഓർമ്മ പോലും ഇല്ലല്ലോ അമ്മേ. ചെറുപ്പത്തിൽ എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനെക്കുറിച്ച് ഓർമ്മിക്കാനും ഓർപ്പിച്ചെടുക്കാനുമുള്ള അവസരങ്ങൾ നിങ്ങളും ഉണ്ടാക്കിയില്ലല്ലോ. എന്റെ കുട്ടിക്കാല ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും ഞാൻ തനിച്ചായിരുന്നു. അങ്ങനെ ഒരിക്കില്ല. വൈദേഹിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ എന്റെ ഭാര്യയായി തീരും മുമ്പേ അവളെന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നതാ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാ, ഞാൻ താലി കെട്ടിയത് അവളുടെ അനിയത്തി ശ്രേയയ്ക്കാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നപ്പോഴും എനിക്കൊരിക്കലും ശ്രേയയെ ഭാര്യയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പകരം ഓരോ ക്ഷണവും ഓരോ നിമിഷവും വൈദേഹി മാത്രമായിരുന്നു എന്റെ മനസ്സ് നിറയുന്നത്.